അവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ്. ഇനി അബുദാബിന്ന് വരുന്ന പെട്ടി ഒരെണ്ണം പുള്ളിക്ക് കൊടുക്കണം. കോളേജിലെ എല്ലാം മിസ് കല്യാണം ആവുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചു തുടങ്ങി. ഇവിടെ വരുന്ന ഒരാദ്യം തീയതി നോക്കി ചിരിക്കണം. ഈ ബാബി എന്ത് പറയുന്നു? ഏത് ഭയങ്കര നല്ല മിസ്. അന്നിങ്ങനെ കൈ പിടിച്ചിട്ടില്ലായിരുന്നു. മിസ്സിനെ സംസാരിച്ച പുറത്താക്കുന്ന ആളാണ്? ആണോ? ആണോ? അപ്പൊ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്ത് കമന്റ് ഒക്കെ അടിച്ച് നശിപ്പിക്കണം. ഹായ്, നമസ്കാരം, ബിനുസിൻസ് ആണ്. ഇന്ന് നമ്മൾ അഡ്വിൻ്റെയും സാന്ദ്രയുടെയും മനസ്സമ്മത വ്ളോഗാണ് കാണാൻ പോകുന്നത്. തൃശ്ശൂർ വെച്ച് നടന്ന മനസ്സമ്മതമാണ്, അതുകൊണ്ട് തന്നെ വളരെയേറെ മനോഹരമായിട്ടൊരു വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുപാട് നല്ല ഫാമിലിയാണ്. രണ്ട് ഫാമിലിയും അടിപൊളിയായിട്ട് നമ്മുടെ വ്ളോഗിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ വ്ളോഗ് വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇവിടെ ആയിരുന്നു ഹൽദി നടന്നു. ഇവിടെ നല്ലൊരു രൂപക്കോടുണ്ട്. ഇതിനു മുമ്പിലാണ് ഒരു പ്രയർ ഒക്കെ ചെയ്യുന്നത്. ബൈബിളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ രണ്ട് ജപമാലയുണ്ട്. യേശു, യോസേ പിതാവ്, മാതാവ്. ഇത് നമ്മുടെ സാൻഡ്രയുടെ ഗ്രാൻഡ് പേരൻസ് ആണ്. യാ, അവരെ ഓർക്കാനായിട്ടാണ് ഫ്ലവറൊക്കെ വെച്ച് നല്ല നന്നായിട്ടുണ്ട്. അങ്ങനെ മണവാട്ടി പിച്ചപ്പിച്ച് വരുന്നുണ്ട്. എന്റെ പ്രൊഫസറെ ഇങ്ങനെയാണോ പ്രൊഫസറെ? ഇതാണ് നമ്മുടെ സാൻഡ്രയുടെ പപ്പയാണ്. ജി മാട്ടിലല്ലേ? ഓക്കെ, കുറെ വർഷമായി തോന്നിട്ടോടെ. ഇത് കുരിയച്ചല? രണ്ടു മക്കള്. മൂത്താളാണോ മോള? അല്ല, ഇളയല്ല. മൂത്ത മകന, രണ്ടാമത്തെ മകള്. അവൻ റിലയൻസ് ഡിജിറ്റലില് വർക്ക് ചെയ്യും. മോള്? മോള് മണ്ണുത്തി ഡോൺ മോസ്കോ കോളേജില് പ്രൊഫസറാണ്. തീർച്ചയായിട്ടും. മകളെ ജനിച്ചു വരുന്നത് വരുമ്പോ തൊട്ട് വലുതാകുന്ന പ്രായം ഒക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ആളുടെ കല്യാണത്തെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കും അല്ലേ? മക്കള് ജനിച്ചു കഴിഞ്ഞ പിന്നെ ഓരോ സ്റ്റെപ്പ് വന്ന് നമുക്ക് ഏതാണ്ട് ഒരു അവസാനത്തെ ഒരു സ്റ്റെപ്പാണ് ഈ വിവാഹം എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ സ്റ്റേജ് വേറെ ഒന്നിലേക്ക് കടക്കും. പയ്യനെ നല്ലതല്ലേ? നല്ല സിമ്പിൾ ഒരു പയ്യനല്ലേ? പിന്നെ വലിയ ദൂരം ഇല്ല. വരാൻ പോവാം, സൗകര്യമാണ്, അടുത്താണ്. ഇത്രയും ഒരുങ്ങിയ ആളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല, ആദ്യമായിട്ടല്ലേ കാണുന്നേ? ആണ്ട അമ്മ എങ്ങനെ കുട്ടിയെ കണ്ടിട്ട്? ചെറുപ്പത്തിൽ എന്ത് ഷേപ്പ്, എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ ഈ കുട്ടിക്ക്? അല്ല, അന്നത്തെ എന്താണ് ഈ കുട്ടിയിലുള്ളത്? കുഞ്ഞുനാളിൽ കണ്ടിട്ടുള്ള എന്ത് എന്ത് കാര്യമുണ്ട് ഇപ്പോഴ് മുഖത്ത് നോക്കിയാൽ? മൂക്ക് കണ്ട പോലെ തന്നെയാ ഈ ചിരിയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാണ്. ആ ഗൗരൊക്കെ ഇപ്പൊ സ്റ്റുഡൻസിനെ ഒക്കെ കൈകാര്യം ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ചെറുപ്പത്തിലെ പല്ലുണ്ടായിരുന്നില്ല. അതെ, ഇത് പപ്പയും മമ്മിയാണോ ഈ ഫോട്ടോ? അത് ഞങ്ങളുടെ കല്യാണം ഇതേ ദിവസം, 93 മെയ് 15. മെയ് 15 സമ്മതം, മെയ് 30 കല്യാണം. ഓക്കെ, അന്നത്തെ ചെറുപ്പക്കാരനാണ് ഇത്. ഈ കാണുന്ന ചെറുപ്പക്കാരൻ അന്ന് മുടിയൊക്കെ കുറെ ഉണ്ട്. അതെ, ചുരുണ്ട മുടിയാന്ന് തോന്നുന്നു. അത് ഏത് പ്രായമാണ് ശരിക്കും? അന്ന് വന്നിട്ട് അത് 26 വയസ്സുള്ള. പിന്നെ ഇത് പപ്പായി കിട്ടി മൊമെന്റോ ആണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങളുടെ 25th കാറ്റുനുഴൈവതെന്നോ ഉയിർ കലന്ത് കളിത്തിരുന്നേ നിലവില ഈര നിലവിൽ കണ്ട് തവിപ്പതിനോ മനം കലങ്കി പുലമ്പുകിരേ കൂന്തൽ നിലവിൽ എഴിൽ കോലച്ചരുവിൽ നമ്മുടെ ഫാമിലി ലൈഫ് കൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്താ ശരിക്കും? മാക്സിമം നമ്മള് റിയൽ ലൈഫിലെ കൂടി മുന്നോട്ട് പോവാ. നമ്മള് ഒരുപാട് ഇമാജിൻ ചെയ്ത് സ്വപ്നം കണ്ട് റിയാലിറ്റി എന്താണ് മനസ്സിലാക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് പോവാ. സ്വപ്നം കണ്ട് ജീവിക്കുകയാണെങ്കിൽ എവിടെ എത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഹാർഡ് വർക്ക് ചെയ്യാം. ഇവിടെ വീട്ടുകാരെങ്ങനെ? കുരിച്ചറ തട്ടിൽ ചേറ്റുപുഴക്കാരൻ. ഇവിടെ തന്നെയാണ് പണ്ട് തൊട്ട് താമസിച്ചത്? ഇവിടെ ഏകദേശം ഒരു 50 വർഷത്തോളമായി. അതായത് അപ്പന്റെ കാലം തൊട്ട് ഇവിടെ ഉണ്ട്?
ഉണ്ട്. അവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാ. എല്ലാത്തിനും മുന്നിലേക്കുണ്ടാവും, ഏത് കാര്യത്തിനും. ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. അത് പിന്നീട് വളർന്നു വന്നപ്പോ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും കുറേ കൂടി ഒക്കെ ആളെ എനർജറ്റിക്കാണ്. ഞങ്ങള് ബ്രദറിനെ കുറിച്ച് പറയായിരുന്നു, അനിയത്തിക്ക് വേണ്ടി പുള്ളി അങ്ങ് ഓടി നടന്ന് കഷ്ടപ്പെടുക. പുള്ളി എല്ലാത്തിനും പുള്ളി മുമ്പ് ഞങ്ങള് വണ്ടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ജോയിച്ചേട്ടനൊക്കെ പറഞ്ഞു, അതെ ആ ഇങ്ങനെ ആങ്ങളമാരൊക്കെ വളരെ ചുരുക്കമാണ് ഞങ്ങള്. എറണാകുളത്തായിരുന്നു സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം 2002 തൊട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവിടെ ഉള്ള ചെറുപ്പം തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി എന്താ പറയാ, ഒപ്പം കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൊണ്ട് നല്ല ഇത് തന്നെയായിരുന്നു. അളിയൻ അളിയൻ ഇന്നലെ വന്നപ്പോ ഈ ഷേപ്പ് അല്ലായിരുന്നു. അതാ രാവിലെ മേക്കപ്പ് ബ്യൂട്ടി പാർലറൊക്കെ പോയോ? ആണോ ലുക്കും മാറിയിട്ടുണ്ട്. ഇതാരാ ഇപ്പം? അത് എന്റെ മോളുടെ ഹസ്ബൻഡിന്റെ ആ ബന്ധുക്കാരി എന്ന് പറയാം. ഞങ്ങളെ നാട്ടിൽ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണോ? മലപ്പുറം ആണോ? നിലമ്പൂരാണോ? ആ ഒരു ആംഗളെ കുറിച്ച് പറയുമ്പോ എന്താ മനസ്സിലായിരുന്നു? ഒരാളും പെണ്ണും. ഇവിടുത്തെ മക്കളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അതെ അതെ. രാവിലെ എന്തോ കഴിച്ച്? ശരിക്കും കല്യാണ വീട്ടിൽ വരുമ്പോ ആരും ചോറിനിട്ട് വരില്ല. പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട്. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോ ഇതിനകത്ത് ഒരാളോട് വരും. ആ വരാൻ പോകുന്ന ആൾ എത്രത്തോളം ഇപ്പം പ്രിയപ്പെട്ടതാണ്. ഈ രണ്ടുപേരും ഇടതു പോലെ നിൽക്കുന്നവർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ലൈഫില്. അപ്പയുടെ ഫേസിലേക്ക് നോക്കി, എന്തെങ്കിലും കടപ്പാട് സ്നേഹം ഒക്കെ ഉണ്ട് നമുക്കിപ്പം പറയാനും കൊടുക്കാനും പറ്റിയ സമയം. ലൈഫിൽ ആഗ്രഹിച്ച പോലെ തന്നെ പേരന്റ്സ് നമുക്ക് തന്നോ? അതെ, നല്ല പേരന്റ്സ് ആണ്. എല്ലാ കാര്യങ്ങളിലും ചേട്ടനെ കുറിച്ച് ഞങ്ങൾ രാവിലെ തന്നെ പറഞ്ഞു. സസ്പെൻസ് ആളിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നുള്ളൊരു മൈൻഡ് ആണ്. കറക്റ്റ് ആണോ? ആണോ? അടിപൊളി. ഇങ്ങനെയൊക്കെ ബ്രദറിനെ കിട്ടാന്ന് പറയുന്നത് ഭാഗ്യമാണ്. അപ്പൊ അളിയൻ അബുദാബിന്ന് വരുന്ന പെട്ടി ഒരെണ്ണം പുള്ളിക്ക് കൊടുക്കണം. കാലത്ത് പറഞ്ഞ പോലെ തന്നെ ആളുടെ വലിയ ബിഗ് ഡേ ആണ്. മാക്സിമം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതിന് അത് കഴിഞ്ഞ 7-ാം തീയതി ഫാമിലിക്ക് ഒരാളും കൂടി വരും. മമ്മി വലതു കൈ മോളെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് ചേർത്ത്, പപ്പയുടെ ചേർന്ന് ബ്രോഡ് അടുത്ത് ഇങ്ങനെ ചേർന്ന്. വെരി ക്ലോസ് ഫാമിലി. യെസ്, വെരി നൈസ്. ഓക്കേ, വെരി ഗുഡ്. ഇതെന്നെ ചെറിയങ്ങള്, മമ്മിയുടെ അനിയെ, പിന്നെന്താ എനിക്ക് ഒരേ ഒരു അങ്കിളേ ഉള്ളൂ. ആ ഒരേ ഒരു അങ്കിളാണ്, ഒരേ ഒരു ആന്റി, ഒരേ ഒരു അങ്കിളാണ്. ഗൾഫിലായിരുന്നു ഇവര്. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇപ്പോഴും വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താന്നൊക്കെ ചോദിച്ച് അത് കൊണ്ടുവരും. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കുടുംബത്തെ ആകെ രണ്ട് ആൺകുട്ടികളുള്ളത് ഇതാണ്. സപ്പോർട്ടിംഗ് ആണ് ആന്റി, അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിളിച്ച് അന്വേഷിക്കും, സ്നേഹാണ്. ഇന്നലെ നേരത്തെ വരാൻ പറഞ്ഞത് രണ്ടുപേരും ഒന്നില്ല. അത് സ്വന്തം അമ്മ കാരണം തന്നെയാ. അയാള് 12 മണിക്ക് ക്ലാസ് വിട്ട് വന്നിട്ട് അമ്മ വീട്ടില്ല അവിടെ. കോളേജിലെ എല്ലാം എല്ലാമാണ് മിസ് എല്ലാ പരിപാടികൾക്കും ഓടി നടന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ആളാണ്. ഞങ്ങള് പരിപാടി ചെയ്ത് ചെയ്തുള്ള പരിചയമാണ്. കല്യാണം ആവുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചു തുടങ്ങി. ഇത് പരിചയപ്പെട്ടില്ല ആരാന്ന്? ഞങ്ങളവിടെ കുഞ്ചി ചെന്ന പേരാ. ആ നിങ്ങളെയൊക്കെ എത്ര നേരമായിട്ട് ഇവര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വരണ്ടേ? ഇവിടെ വരുന്നവർ ആദ്യം തീയതി നോക്കി ചിരിക്കണം. ഇത് കുറയണ്ടല്ലോ, ഇതിന്ന് തന്നെ വായിക്കാനുള്ളല്ലേ. ആണോ? നിർത്തി നിർത്തി പറയാൻ വേണ്ടി. ഇവരാണ് പ്രൈറ്റ് ഒക്കെ ഒരുക്കി തന്നത്.
കട്ട സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. റാവിച്ചയുടെ പേരെന്താ? മിസ്സി. മെസ്സിയുടെ മിസ്സിയാണോ? ഇത് നമ്മുടെ പപ്പയുടെ പെങ്ങളുടെ മോള് ഡിറ്റേച്ച്. നല്ല ഉടുപ്പാണല്ലോ ആവിഷ്കരിക്കുന്നത്. ആണ് നോക്കണ്. ഹലോ, ഹായ്. ഈ ബാബ എന്ത് പറയുന്നു? ഏത് ഇഷ്ക് മേ ദിൽ ബനാ ഹേ, ഇഷ്ക് മേ ദിൽ ഫനാ ഹേ, ഓ മിടാ ദേ ആ ബനാ ദേ, മൈനെ തുജ്ക്കോ ചുനാ ഹേ, ഓ ഓ തേരേ സാരേ രംഗ് ഓടക്കേ, ഢംഗ് ഓടക്കേ, തേരാ ഹുവാ മേ സബ്കോ ഛോഡക്കേ, ഓ ഹോ ഇഷ്ക് നികർനാ നാപ് തോൽക്കേ, രാസ് ഖോൽക്കേ, ആയാ ഹൂ മേ സബ്കോ ബോൽക്കേ. എന്തി നമ്മുടെ അഡ്മിൻ റെഡിയായി? എല്ലാം സെറ്റാണോ? ഇറങ്ങിയോ? ഇല്ലല്ലോ, പള്ളിയിലെത്തിയിട്ടുണ്ട്. ബാ യാ ഓക്കെ. ഇത് ആളിനെ കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പെൺകുട്ടി മാനസമ്മതത്തിന് ഇറങ്ങാണ്. മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ. ഇതാണോ നിങ്ങളുടെ സ്റ്റുഡൻസ്? മിസ് പൊളിയാണോ? ഏ ഉണ്ടാക്കി പറഞ്ഞാ നാളെ മിസ് അങ്ങോട്ട് വരും. അതാണ്. നീ സത്യം പറ, നീ സത്യം പറ. നേരത്തെ പള്ളി വന്നിട്ടുണ്ടോ? ആ രണ്ടുപേരും വന്നിട്ടുണ്ടോ? പക്ഷേ നേരത്തെ വന്നവരല്ല ഇത് വന്ന്. അന്നിങ്ങനെ കൈ പിടിച്ചിട്ടില്ലായിരുന്നു. അന്ന് അറിയത്തില്ലല്ലോ, അറേഞ്ച് മാരേജ് അല്ലേ. എങ്ങനെയുണ്ട്? പൊളിയാണോ മിസ്? മിസ്സിന്റെ റീൽസ് ഉണ്ടായിരുന്നു. മിസ്സിനെ സംസാരിച്ച പുറത്താക്കുന്ന ആളാണോ? ആണോ? ആണോ? സേവ് എടുക്കാൻ പറഞ്ഞു. എന്റെ പിള്ളേരൊക്കെ കാണും എന്റെ വീഡിയോ. മിസ്സിന്റെ റീൽസ് കണ്ടിട്ടുണ്ട്. സെറ്റാണോ? അപ്പൊ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്ത് കമന്റ് ഒക്കെ അടിച്ച് നശിപ്പിക്കണം. എത്ര ദിവസം
അമ്മയുടെ ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒരു എനർജറ്റിക് ഡാൻസ് കണ്ടായിരുന്നു. ആരായിരുന്നു ഇത്? നെയ്ബറാണോ? കൊള്ളാലോ ഡാൻസ്. സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി കളിച്ച. ഇത് ഫ്രണ്ടാണോ ബ്രോ? അയ്യോ ഫ്രണ്ടാണ് ബ്രോ. അടിപൊളി. ചലയാ തെരിയോര് തേരാ ചലയാ ഹേ സോര് തേരാ ഹോയാ മേ യാര് വേ ഭുലയായ സംസാര് വേ ചലയാ തെരിയോര് തേരാ ചലയാ ഹേ സോര് തേരാ ഹോയാ മേ യാര് വേ ഭുലയായ മനോഹരമായ രീതിയിൽ ബിയ സ്റ്റേജ് ഫുള്ള് കവർ ചെയ്തു. അടിപൊളിയായിരുന്നു. ഒപ്പിക്കുമായിരുന്നു അല്ലല്ലോ? നല്ലതല്ലായിരുന്നു, സെറ്റായിരുന്നല്ലോ. ഇനി ഇതുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാ പോകുന്നോ? അപ്പൊ എന്നുണ്ട്? ഇനി അവിടെ അല്ലേ ഏഴാം തീയതി? രാവിലെ കണ്ടില്ലല്ലോ. വീട്ടില് ഉണ്ടായിരുന്നോ? ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഷുഗറാണ്, കഴിക്കരുത്. ആണോ? ഷുഗർ ഇല്ലാത്ത മനോഹരമായ ഡാൻസ് ആയിരുന്നു ഇത്. നിങ്ങളെ മമ്മിയും പപ്പയും കൂടെ പഠിപ്പിക്കണം കേട്ടോ. ഓഹോ കവി തേരി ഖുശ്ബൂ കവി തേരി ബാത്തേ ബിന മാംഗേ യേ ജഹാൻ പാ ലിയാ. तू ही दिल की है रौनक, तू ही जन्मों की दौलत, और कुछ ना जानो बस इतना. ഭവാട്ടി പണ്ഡിറ്റ് വീട്ടിലേക്ക് സ്വാഗതം. ആ രണ്ട് മാല ഇടുന്നുണ്ടോ? രണ്ട് പേർക്കുണ്ട്, കുറച്ച് വെച്ചിട്ട് ഒരു മാല ആൻറ്റിക്ക് ഇട്ടുകൊടുക്കും. അതെ. അപ്പൊ പപ്പായ്ക്ക് സ്വാഗതം. സാൻഡ്രയുടെ വരവുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന വീട് പോലിരിക്കുന്നു അല്ലേ സാൻഡ്ര? ക്യാമറമാൻ റെഡിയാണ് ഇവിടെ. അകുരിശ് വരയ്ക്കുന്നു, ചിരിച്ചുകൊണ്ട് എല്ലാരും ഹാപ്പി ആയിട്ട് നോക്കിയിരിക്കുന്നു. അതാക്കൂടെ കൈ കൊടുത്തു. അപ്പനും മോനോട് മുഖത്തോട്ട് നോക്കി ചിരിച്ചു ചെയ്ത്. ഇത്രയും നല്ല ഫാമിലി വരാൻ കഴിഞ്ഞ സന്തോഷം. അതെ ബ്രോ, അപ്പം കല്യാണത്തിന് കാണാം, എൻജോയ് എല്ലാവരും. ആണോ? താങ്ക് യു പപ്പ. അപ്പം കല്യാണത്തിന് കാണാം. താങ്ക് യു അമ്മച്ചി. ഓക്കെ താങ്ക് യു. അപ്പം കാണാം. എല്ലാവരോടും ബൈ 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 അമ്മ. ഓക്കെ ബൈ എല്ലാവരോടും. ഓക്കെ ബ്രോ കാണാം.